ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ്നാസിന് എങ്ങനെയാണ് നല്ല ഫ്ലോലെസ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ്. ആ ഒരു പാച്ചി പാച്ചി ലുക്കൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അപ്ലൈ ചെയ്യണ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതലേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാമെന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടിപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഇപ്പോൾ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലോ ഒന്നും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഗ്ലോയി ആയിട്ട് നിൽക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഫേസ് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയിട്ട് മാത്രമേ ഉള്ളൂ, കാരണം ഞാൻ ഫേസിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിവ്യൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ചൊന്ന് ഓയിലി ആയിട്ട് നിൽക്കണം. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ ആ ഒരു നമ്മുടെ ഫേസിൽ പോവാണ്ട് നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനാണ് എനിക്കിഷ്ടം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഈ നിവ്യൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറുള്ള ഒരു ഫൗണ്ടേഷനാണ്. ലാക്മേൻ്റെ ഈ ഒരു പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബ്യൂട്ടി ബ്ലെൻഡേഴ്സാണ്. ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൈ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ല ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്യൂട്ടി ബ്ലെൻഡർ മേടിച്ചിട്ട് അത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് നനച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ നല്ലൊരു ഫിനിഷ് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര മാത്രം ഒരു രണ്ട് ഡ്രോപ്പ് മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ട് ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാം. നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യണം നമ്മുടെ ഫേസിൽ എല്ലായിടത്തും നല്ല ഈവൻ ആയിട്ട് അപ്ലൈ ആവാനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ, ഈ ഒരു നമ്മുടെ ഈ ഒരു കവിളിൻ്റെ ഭാഗവും നോസിൻ്റെ ഈ ഒരു ഭാഗവും ചിഹ്നമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫിനിഷ് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ല ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്തിട്ട് മാത്രം ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അവരെ ഇങ്ങനെ വലിച്ചിട്ട് ഒരുപാട് ആ പ്രൊഡക്റ്റ് അങ്ങ് മാറ്റി കളയാണ്. ജസ്റ്റ് അതങ്ങ് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. നമുക്ക് ജസ്റ്റ് ഈ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഹൈ പോയിൻറ്റ്സിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് മാത്രം എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ആ ഫേസിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ, നമ്മൾ മെയിനായിട്ട് കാണുന്ന ഒരു പോർഷൻ ആയിരിക്കില്ല ഇതൊക്കെ. അപ്പോൾ അതൊന്ന് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടും കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നമ്മളിങ്ങനെ ചെയ്യണത് ഹെൽപ്പ് ചെയ്യും. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യണത് ഹെൽപ്പ് ചെയ്യും.
പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മിസ്സാവാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ നെക്കിൻ്റെയും ഫേസിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൗണ്ടേഷൻ മാത്രമല്ല നമ്മൾ ഏതൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നമുക്കൊരു ആ ഒരു ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നെക്കിലും കൂടെ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തതിന് ശേഷം നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നെക്കിലും കൂടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിലുള്ള ഒരു കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മുടെ ചെവിയിലും കൂടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും പെർഫെക്റ്റ് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ കളറിലേക്ക് വരും. ഇതൊക്കെ നമ്മൾ ശരിക്കും മിസ്സായി പോണ കാര്യമാണ്, പക്ഷേ നമ്മൾ വേറൊരാൾ കാണുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പേർട്ടിനെ പോലെ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലിക്കേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുറച്ചും കൂടെ ഓയിലി സ്കിന്നാണെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നോസിലും ഈ ഒരു പോർഷനിലും പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ കുറച്ചൊന്ന് നമ്മുടെ സ്കിൻ ടോണിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഈ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ പാച്ചി പാച്ചി ആയിട്ട് നിൽക്കും, അത്രയ്ക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെ ഒന്നെങ്കിൽ ഗ്ലിസറിൻ മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ വാസലിൻ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോയ് നമ്മുടെ സ്കിന്നിന് വരും, നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് മാത്രം നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, കുറച്ചൊരു ഓവർ ലുക്ക് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തോന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ഫൗണ്ടേഷൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഇട്ട പോലെ തോന്നാൻ ആ ഒരു ലുക്കല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഡേ ക്രീമിലോ അല്ലെങ്കിൽ സൺസ്ക്രീനിലോ ഫൗണ്ടേഷൻ കുറച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടിൻറ്റ് നമ്മുടെ ഫേസിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ആ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു മേക്കപ്പ് ഇട്ട ലുക്ക് തോന്നതുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ലൈറ്റായിട്ട് നിങ്ങൾക്ക് സ്കിന്നിലിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.